ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫുഡ് ഫ്യൂഷൻ ഇൻ മൈ ഡയറി. ഇന്നത്തെ റെസിപ്പി കുറച്ച് പഴക്കുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബ് എന്നെഴുതിയ ബട്ടൺ കാണും, അതൊന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ താരം, നമ്മുടെ സ്വന്തം മത്തങ്ങ. മത്തങ്ങ തന്നെയല്ലേ എല്ലായിടത്തും പറയുക, എനിക്കറിയില്ല കേട്ടോ. മത്തങ്ങ അല്ല കേട്ടോ താരം, മത്തങ്ങയുടെ കുരിയാണ് താരം. ഇവനെ വെച്ചിട്ടാണ് നമ്മൾ അടിപൊളി നട്ട്സ് ഉണ്ടാക്കണം. ഈ നട്ട്സ് ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണിത്. വെറുതെ അങ്ങനെ ഇരുന്ന് കുറിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അന്ന് വലിയമ്മ ഉണ്ടാക്കി തന്നിരുന്നതാണ് കേട്ടോ, ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ട്. അന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പേരക്കുട്ടികളല്ലേ, അപ്പോൾ അന്നത്തെ കാലത്ത് പറഞ്ഞാൽ അധികവും ഞാനൊക്കെ എൻ്റെ വലിയമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു കുട്ടിയാകുമ്പോൾ ആ സമയത്തൊക്കെ ഒരു 6-7 വയസ്സ് അവിടുന്ന് അങ്ങ് തൊട്ടിട്ട് വലിയമ്മയുടെ ബാക്കിൽ തന്നെ എപ്പോഴും ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ അന്ന് എനിക്കാണെങ്കിൽ കൂടെയുള്ള നമ്മളുടെ കസിൻസിനാണെങ്കിൽ കൂടി വിശപ്പിൻ്റെ അസുഖം നല്ലുള്ള കൂട്ടരുണ്ടായിരുന്നു. അപ്പോൾ വലിയമ്മയോടൊപ്പം ചുറ്റിപ്പറ്റിയാൽ വലിയമ്മ എന്തെങ്കിലും ഇങ്ങനത്തെ തക്കിട തരികിട പരിപാടികൾ ചെയ്തുതരും. അങ്ങനെ ഉണ്ടാക്കി തന്നിരുന്നതാണ് കേട്ടോ ഈ നട്ട്സ്. ഒരുപാട് കഴിച്ചിട്ടുണ്ട് വേണമെങ്കിൽ പറയാം. അന്ന് ചിലപ്പോൾ ഒരുവിധം വിശപ്പടക്കിയിട്ടുണ്ടായിരുന്നത് ഈ നട്ട്സ് കഴിച്ചിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ഓർമ്മയുന്നത് കേട്ടോ. അപ്പോൾ ആ മത്തങ്ങയുടെ കുരു നന്നായിട്ട് നമ്മൾ കഴുകി, നന്നായിട്ട് പഴുപ്പൊക്കെ നന്നായിട്ട് അത് ഉരത്തി കഴുകിയിട്ട് ഒരു അരിപ്പയിലേക്ക് വെച്ചിട്ട് വെള്ളം വാരാൻ വയ്ക്കാം. വെയിലുണ്ടെങ്കിൽ വെയിലത്ത് ജസ്റ്റ് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ വാർന്ന് കിട്ടും കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു 5 മിനിറ്റ് വെക്കാം. അപ്പം മത്തങ്ങക്കുരുവിൻ്റെ കൂട്ടത്തിൽ നമുക്കിടാൻ നമുക്ക് അരിമണി വേണം. അപ്പോൾ അരിമണി വറക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ആ മത്തങ്ങയ്ക്ക് ഈ കണക്കിനാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. ഇത് ഞാനിവിടെ ഒരു മൺചട്ടി നല്ല വിറകടുപ്പിൽ നല്ല ചൂടായതിൻ്റെ ശേഷമാണ് കേട്ടോ അരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അരിമണി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി വറുത്ത് കൊടുക്കുക. നല്ലൊരു ഏകദേശം ഒരു 1/4 വറവായി എന്ന് കണ്ടാൽ നിങ്ങൾ നമ്മുടെ മത്തങ്ങയുടെ കുരുവിൽ കിട്ടുക. നമ്മൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങയുടെ കുരുവിൻ്റെ ഉള്ളിലത്തെ പരിപ്പ് അത് അങ്ങ് ഇതായി പോവും ചെയ്യും, ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതിനാണ് ഒരു 1/4 വറവ് അരിമണി ആകുമ്പോൾ മത്തങ്ങയുടെ കുരു ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് നന്നായിട്ട് ചുവക്കനെ കനലിൽ കിടന്നിട്ട് വറുത്തെടുക്കുക കേട്ടോ. മത്തങ്ങയുടെ കുരു ഇട്ട അധികം കത്തിക്കേണ്ട, അങ്ങനെ കനലിൽ കിടന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് വറന്ന് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ മത്തങ്ങയുടെ കുരു അതിലേക്ക് ഇട്ടിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റിൻ്റെ അടുത്തായി ഉണ്ടാവും കേട്ടോ. നമ്മൾ ചെറു കനലിലാണ് കിടന്നിട്ട് ഇതാവണ്. മത്തങ്ങയുടെ കുരു അത്ര ബ്രൗൺ കളർ ആവില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറക്റ്റ് മത്തങ്ങക്കുരും അരിമണിയിട്ടും കറക്റ്റ് പാകാണ് കിട്ടുന്നത്. പക്ഷെ ഇത് എങ്ങനെ കറക്റ്റ് പാകം നമുക്ക് മനസ്സിലാക്കിയാൽ വെച്ചാൽ കളറ് ചിലത് ചേഞ്ച് ആവും, ചിലത് നമ്മൾ തീയുടെ ചൂടിനനുസരിച്ചിരിക്കും കണ്ടോ. ഇങ്ങനെ പൊട്ടും മത്തങ്ങക്കുരു, നന്നായിട്ട് ഇങ്ങനെ പൊട്ടും. അപ്പോൾ ഈ ഒരു ശബ്ദം കേട്ട് തുടങ്ങിയാൽ നിങ്ങൾ തീ കുറച്ച് വെച്ചോളിയും. എന്നിട്ട് ആ അടുപ്പത്ത് വെച്ചാൽ കനലിൽ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. അല്ല ഗ്യാസ് മുല വെച്ചാൽ ഗ്യാസ് ഓഫ് ആക്കിക്കോളി. നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ആ ചൂട് പരമാവധി ഉണ്ടാവും കണ്ടോ. അപ്പോൾ മത്തങ്ങക്കുരു നന്നായിട്ട് ഇങ്ങനെ പൊട്ടും. നല്ലൊരു ശബ്ദം, ടേ ടേ പറഞ്ഞിട്ടുള്ള ശബ്ദം. അപ്പോൾ ഇതാ നമ്മുടെ പംകിൻ സീഡ് നട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഹെവി ആയിട്ടാണ് നമ്മുടെ മത്തങ്ങയുടെ കുരു. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മൾ വേസ്റ്റായിട്ട് കളയണ്ടെന്താ, നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്ര കാലം വേസ്റ്റായിട്ട് കളഞ്ഞിട്ടുള്ള സംഭവമല്ലേ ഇത്. വെച്ചിട്ട് ഈ നട്ട്സ് നമുക്കൊരു ചില്ലുകുപ്പിയിലോ അല്ല അടുപ്പ് നല്ല വായി കിടക്കാത്ത രീതിക്കുള്ള ഒരു കുപ്പിയിലാക്കി വെച്ച് നമുക്ക് ഒരുപാട് കാലം യൂസ് ആവുന്നേ. അടിപൊളി സാധനമല്ലേ, ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതിൻ്റെ വലിയമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. പഴയ ആ രുചിക്കൂട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്തിട്ട് നമ്മുടെ മക്കളുടെ തലമുറയ്ക്ക് നമുക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്ക് നമ്മളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.